ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടും പ്രഗ്നൻസിയിലും മുന്തിരിങ്ങ കഴിക്കാമോ അതോ കഴിക്കാൻ പാടില്ലയോ? കഴിക്കാമെന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത്, എത്രയൊക്കെയാണ് കഴിക്കേണ്ടത്, ആർക്കൊക്കെയാണ് ഗ്രേപ്സ് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യേണ്ടത്, ഗ്രേപ്സ് കഴിക്കുമ്പോഴുള്ള ഗുണം എന്താണ്, കഴിച്ചാലുള്ള റിസ്ക് എന്താണ്, ഈ വീഡിയോയിൽ നമുക്ക് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ന് ഈ ടോപ്പിക് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഗ്രേപ്സുമായി റിലേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരുപാട് ഡൗട്ട്സും വരുന്ന ഒരു ടോപ്പിക്കാണിത്. ഗ്രേപ്സ് പ്രഗ്നൻസിയിൽ കഴിക്കാനേ പാടില്ല, എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് കഴിക്കാൻ പാടില്ല, ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഗ്രേപ്സ് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടും പ്രഗ്നൻസിയിൽ ആദ്യത്തെ ട്രൈമസ്റ്ററിലും കഴിക്കാൻ പാടില്ല. എന്നാൽ മറ്റു ചിലർ പറയുന്നുണ്ട് ഗ്രേപ്സ് ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണ് കഴിക്കാൻ പാടില്ലാത്തതെന്ന്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഗ്രേപ്സ് ഒരുപാട് ചൂടാണ്, അതുകൊണ്ട് മുഴുവൻ പ്രഗ്നൻസിയിലും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടും ഗ്രേപ്സ് കഴിക്കാനേ പാടില്ല എന്ന്. അപ്പോൾ എന്താണ് സത്യാവസ്ഥയെന്നും ഏതാണ് കറക്റ്റായിട്ടുള്ള രീതി എന്നും നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അതായത് ഗ്രേപ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലായിട്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രേപ്സ് ഇന്ത്യൻ ക്ലൈമറ്റ്, പ്രത്യേകിച്ച് സമ്മറിൽ കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ കെ, ഫോളേറ്റ്, മാഗ്നീഷ്യം, ഫൈബർ, അയൺ, ഇതിൽ എല്ലാം റിച്ചാണ് ഗ്രേപ്സ്. വൈറ്റമിൻ സിയിലും വൈറ്റമിൻ എയിലും റിച്ച് ആയതുകൊണ്ട് തന്നെ മുന്തിരിങ്ങ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടും, നിങ്ങളുടെ സ്കിന്നിൻ്റെ ഗ്ലോ നല്ലതാക്കി വെക്കാൻ സഹായിക്കും. ഇതിൽ ഫൈബർ നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ കോൺസ്റ്റിപ്പേഷനിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും. ഇതിലുള്ള മാഗ്നീഷ്യം കണ്ടന്റ് പ്രഗ്നൻസിയിലും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടുമൊക്കെ ബ്ലഡ് പ്രഷർ കൂടുന്നത് പ്രിവെൻറ്റ് ചെയ്യും. ഇതിൽ ഫോളേറ്റ് കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് പ്രഗ്നൻസി അച്ചീവ് ചെയ്യുന്നതിലും നോർമലി ഉള്ള പ്രഗ്നൻസിയിലും IVF പ്രഗ്നൻസിയിലും ഒക്കെ കുഞ്ഞിനുണ്ടാവുന്ന ന്യൂറൽ ട്യൂബ് ഡിഫെക്ട് പ്രിവെൻറ്റ് ചെയ്യാൻ അത് സഹായകരമാകും. ഇതിൽ അയൺ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്ലഡിൻ്റെ കുറവുണ്ടെങ്കിൽ അത് കറക്റ്റാക്കാനും അനീമിയ പ്രിവെൻറ്റ് ചെയ്യാനും അത് സഹായകരമാകും. ഗ്രേപ്സിൽ വൈറ്റമിൻ ബി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഗ്രേപ്സിലുള്ള ഒരു മിനറൽ കാരണം അമ്മയുടെ കൊളസ്ട്രോൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയും അതുമൂലം പ്രഗ്നൻസിയിലുള്ള കുഞ്ഞിന് ഹെൽത്തി ഹേർട്ട് കിട്ടുകയും ചെയ്യും. ഗ്രേപ്സിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കാരണം ഇൻഫ്ലമേറ്ററി പ്രോബ്ലംസ്, അതായത് റൂമറ്റോയിഡ്, ആസ്ത്മ, ഇതെല്ലാം കുറയ്ക്കാൻ അത് സഹായകരമാകും. ഇതിൽ മാഗ്നീഷ്യം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിലെ വേദന, മസിൽ ക്രാംസ് ഒക്കെ കുറയ്ക്കാൻ ഇത് സഹായകരമാകും. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ഒരുപാട് പേർക്ക് നടുവേദന, കാലുവേദന ഒക്കെ ഉണ്ടാവാറുണ്ട്. പ്രഗ്നൻസിയിലും ഇങ്ങനെയുള്ള വേദനകളൊക്കെ കോമൺ ആണ്. അതെല്ലാം ഗ്രേപ്സ് കഴിക്കുന്നത് മൂലം ഒരു പരിധിവരെ കുറയ്ക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ അനേകം അഡ്വാൻറ്റേജസ് ഗ്രേപ്സ് കഴിക്കുന്നത് മൂലം നിങ്ങൾക്ക് ലഭിക്കും. ഗ്രേപ്സ് ഒരുപാട് ന്യൂട്രീഷൻസിൽ റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. ഗ്രേപ്സ് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടും പ്രഗ്നൻസിയുടെ ആദ്യത്തെ ട്രൈമസ്റ്ററിലും ഒക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. ഗ്രേപ്സ് കഴിക്കുന്നത് മൂലം മിസ്കാരേജിൻ്റെ ചാൻസ് കൂടുതലാണെന്ന് ഒരു സെയിങ് ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഗ്രേപ്സ് നിങ്ങൾക്ക് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടിരിക്കുന്ന അത്രയും ദിവസവും പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ഡേ മുതൽ തൊട്ടും ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. ഗ്രേപ്സ് കഴിക്കുന്നത് മൂലം നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കാതിരിക്കുകയോ ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് മിസ്കാരേജ് ആയി പോകുകയോ പ്രഗ്നൻസി അബോർഷനായി പോകുകയോ ഒന്നും തന്നെ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഗ്രേപ്സ് കഴിക്കരുതെന്ന് എല്ലാവരും പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന്. അത് ഇനിയും പറയാം. ഗ്രേപ്സ് മധുരമുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. അപ്പോൾ ഗ്രേപ്സ് അധികമായിട്ട് കഴിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ ലെവൽ ഇൻക്രീസ് ആകും, നിങ്ങളുടെ വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വെയിറ്റ് ഓൾറെഡി ഒരുപാട് കൂടുതലാണെങ്കിലോ, നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ഓൾറെഡി ഡയബറ്റീസ് പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് നേരത്തെ ഡയബറ്റീസ് ഉണ്ടെങ്കിലോ ഒക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഗ്രേപ്സ് വളരെ കുറവ് എമൗണ്ടിൽ മാത്രമേ ഡയറ്റിൽ ഉൾപ്പെടുത്താവൂ.
നിങ്ങൾക്ക് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അധികമായിട്ട് ഗ്രേപ്സ് ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ ഷുഗർ ലെവൽ ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഒന്നുമില്ല, നിങ്ങളുടെ വെയിറ്റും ഒരുപാട് ഹൈ ഒന്നുമല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രേപ്സ് കഴിക്കാവുന്നതാണ്. ഗ്രേപ്സ് കഴിക്കുമ്പോൾ ചിലവർക്ക് അലർജി ഉണ്ടാകാറുണ്ട്, എല്ലാവർക്കുമല്ല, ചിലവർക്ക് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് മുന്തിരിങ്ങ കഴിക്കുമ്പോൾ അലർജി ഉണ്ടെങ്കിലും മുന്തിരിങ്ങ കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ. നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടെങ്കിൽ, അതായത് ഒരുപാട് ആസിഡിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിലും ഗ്രേപ്സ് ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല, കാരണം ഗ്രേപ്സ് അസിഡിറ്റിയെ കുറച്ച് കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണ് ഗ്രേപ്സ് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരുപാട് കഴിക്കരുതാത്തത്? ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ളവർ, അൾസർ പ്രോബ്ലം ഉള്ളവർ, ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർ, വെയിറ്റ് ഓൾറെഡി ഒരുപാട് ഹൈ ആണെങ്കിൽ ഒക്കെ ഇങ്ങനത്തെ കേസസ് ഗ്രേപ്സ് കൂടുതലായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് അത്ര നല്ലതല്ല. അതർവൈസ് ഗ്രേപ്സ് നിങ്ങൾക്ക് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടും പ്രഗ്നൻസിയിലും ധൈര്യമായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. ഗ്രേപ്സ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് മൂലം നിങ്ങൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു ഫ്രൂട്ട് നിങ്ങൾ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടും പ്രഗ്നൻസിയിലും ഒക്കെ കഴിക്കുവാണെങ്കിലും നിങ്ങൾ ആ ഫ്രൂട്ടിനെ നന്നായിട്ട് വൃത്തിയായി കഴിയുന്ന ശേഷം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗ്രേപ്പ് ജ്യൂസും വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് ഷുഗർ ഇല്ലാതെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ കുടിക്കാവുന്നതാണ്. അതിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫ്രൂട്ട് എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ജ്യൂസ് അടിക്കുക. പിന്നെ ഷുഗർ ഇടാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ FB പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലായിടത്തും എല്ലാ നേരവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ ഇത്രയും നേരം കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട്, ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.